ഹായ്, മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്. ഇതിൽ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ക്ലാസ്സുകൾ തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കേരള സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഫോർ ദ ബെറ്റർ ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് കേരള എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് 1958ലാണ്. പിന്നീട് ഇതിനകത്ത് മോഡിഫിക്കേഷൻസ് വന്നേക്കുന്നത് 1959ലും 1960ലും 61ലുമൊക്കെ ഇതിനകത്ത് മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടുപോകുന്നതിനും അതിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ടാണ് കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നത്. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ കാണാനുള്ളത് അവിടെ ചില ഡെഫിനീഷൻസ് ആണ്. ഡെഫിനീഷൻസിൽ പലവട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഡെഫിനീഷൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് എയ്ഡഡ് സ്കൂൾ മീൻസ് എ പ്രൈവറ്റ് സ്കൂൾ വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ആൻഡ് ഈസ് റിസീവിംഗ് എയ്ഡ് ഫ്രം ദ ഗവൺമെന്റ്. അതായത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതും എന്നാൽ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിക്കുന്നതുമായ സ്കൂളുകൾ, അതിനെയാണ് നമ്മൾ എയ്ഡഡ് സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഷാൽ നോട്ട് ഇൻക്ലൂഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻടൈറ്റിൽ ടു റിസീവ് ഗ്രാൻറ്റ്സ്. ഇത് വേറെ കാറ്റഗറിയിൽ വരുന്ന സ്കൂളുകളാണ്. എഡ്യൂക്കേഷണൽ ഏജൻസി മീൻസ് എനി പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് പെർമിറ്റഡ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എനി പ്രൈവറ്റ് സ്കൂൾ. അതായത് സ്വകാര്യ സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകുന്ന നമുക്കറിയാം ചില സിംഗിൾ മാനേജ്മെന്റുകളുണ്ട്, ചില വ്യക്തികളുണ്ട്, അതുപോലെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ എഡ്യൂക്കേഷണൽ ഏജൻസി എന്നാണ് അറിയപ്പെടുന്നത്. എക്സിസ്റ്റിംഗ് സ്കൂൾ മീൻസ് എനി എയ്ഡഡ് റെക്കഗ്നൈസ്ഡ് ഓർ എ ഗവൺമെന്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ആൻഡ് കണ്ടിന്യൂയിങ് ആസ് സച്ച്. നമ്മൾ പറഞ്ഞ 1958ലാണ് ഈ ആക്ടുകൾ നിലവിൽ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇരുന്ന എയ്ഡഡ് സ്കൂളുകൾ, റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകൾ, അത് തുടർന്നും അങ്ങനെ തന്നെ പോവുക, സ്കൂളുകൾ തന്നെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക 1958 ശേഷവും. മുൻപ് നിലവിൽ വന്നതും എന്നാൽ ഇപ്പോഴും തുടരുന്നതുമായ സ്കൂളുകളാണ് നമ്മൾ എക്സിസ്റ്റിംഗ് സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ കാണാൻ പോകുന്നത് ലോക്കൽ അതോറിറ്റി. ഇറ്റ് മീൻസ് എ പഞ്ചായത്ത് ഓർ എ മുനിസിപ്പാലിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ സെക്ഷൻസ്. നമ്മൾ പറയുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഇതിനൊക്കെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് മൈനോറിറ്റി സ്കൂൾസ്, ഇതെപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചു കാണുന്ന ഒരു ഡെഫിനിഷനാണ്. ഇറ്റ് മീൻസ് സ്കൂൾസ് റൺ ബൈ മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾ 30 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഏത് ആർട്ടിക്കിളാണ് അവർക്ക് അതിന് അവകാശം കൊടുക്കുന്നത്, എന്താണ് മൈനോറിറ്റി സ്കൂൾ. നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന സ്കൂളുകൾ, അതിനെയാണ് നമ്മൾ മൈനോറിറ്റി സ്കൂൾസ്. ന്യൂനപക്ഷങ്ങൾക്ക് ഇങ്ങനെ സ്കൂളുകൾ നടത്താൻ അധികാരം കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 30 പ്രകാരമാണ്. രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് പ്രൈവറ്റ് സ്കൂൾ, ഇറ്റ് മീൻസ് ആൻ എയ്ഡഡ് ഓർ റെക്കഗ്നൈസ്ഡ് സ്കൂൾ. എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്കൂൾ, സർക്കാർ അംഗീകൃത സ്കൂളുകൾ, ഇതിനെയാണ് നമ്മൾ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. റെക്കഗ്നൈസ്ഡ് സ്കൂൾ മീൻസ് എ പ്രൈവറ്റ് സ്കൂൾ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആ സ്കൂളിന്റെ നടത്തിപ്പുകാർ പ്രൈവറ്റ് വ്യക്തികൾ, സ്വകാര്യ വ്യക്തികളായിരിക്കും, പക്ഷെ അത് സർക്കാർ അംഗീകൃതമായിരിക്കും, സർക്കാർ അംഗീകാരമുള്ള സ്വകാര്യ സ്കൂളുകൾ. ഇനി ആക്ട് 3 ആണ് നമ്മൾ കാണാവുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് സ്കൂൾസ്. ഗവൺമെന്റ് മേ റെഗുലേറ്റ് ദ പ്രൈമറി ആൻഡ് അതർ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കോഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ്. സർക്കാരിനാണ് ഇതിനുള്ള പൂർണ്ണ അധികാരം. ഇപ്പം നമ്മുടെ പ്രൈമറി തലം മുതൽ അങ്ങ് മുകളിലോട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അത് നിയന്ത്രിക്കുന്നത് സർക്കാരാണ്. അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളായാലും അതിൻ്റെ പരമാധികാരം സർക്കാരിന് തന്നെയാണ്. ഫ്രം ടൈം ടു ടൈം ഗവൺമെന്റ് ഷാൽ ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ സ്കൂൾസ്. ഗവൺമെന്റ് ഷാൽ പെർമിറ്റ് എനി പേഴ്സൺ ഓർ ബോഡി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എയ്ഡഡ് സ്കൂൾസ്. അപ്പോൾ ഓരോ കാലത്തും അതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളും, അത് സ്കൂളുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും അത് തുടങ്ങാനും ഉള്ള അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കും. ഒരു പ്രത്യേക സ്ഥലത്ത് സ്കൂൾ തുടങ്ങാൻ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇപ്പോൾ അതിനവിടെ ആവശ്യമുണ്ടോ, ആ സ്കൂളിന് പ്രസക്തിയുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുകയും അതിനുള്ള അംഗീകാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് സർക്കാരായിരിക്കും. Government shall permit any person or body to establish and maintain aided schools. അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ, അപ്പോൾ അത് തുടങ്ങാനും അത് നടത്തിക്കൊണ്ടുപോകാനൊക്കെ അതിന് പെർമിഷൻ കൊടുക്കുന്നത് സർക്കാരായിരിക്കും. ടു റെക്കഗ്നൈസ് സ്കൂൾസ്, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ സ്കൂൾ ഓർ ഓപ്പണിംഗ് ഓഫ് ഹയർ ക്ലാസ് ഷാൽ ബി സബ്ജക്റ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ സ്കൂൾ തുടങ്ങുക അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സ്കൂളിൽ അതിൻ്റെ പുതിയ ക്ലാസ്സുകൾ അനുവദിക്കുക, ഇതെല്ലാം ഈ ആക്ടിൻ്റെ പരിധിയിൽ അത് പരിശോധിച്ച് സർക്കാരാണ് അതിന് അനുമതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ഹൈസ്കൂളിന്, അപ്പോൾ അവർക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങണം, അപ്പോൾ അതിന് പെർമിഷൻ കൊടുക്കുന്നത് സർക്കാരായിരിക്കും. അല്ലെങ്കിൽ ഒരു എൽ പി സ്കൂളിന് ഇപ്പോൾ ഹൈസ്കൂൾ തുടങ്ങണം, അതാണ് അവർ പുതിയ സെക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരമാധികാരം സർക്കാരാണ്. അപ്പോൾ സർക്കാരാണ് അത് പരിശോധിക്കുന്നത്, അതിപ്പോൾ അതിനവിടെ പ്രസക്തി ഉണ്ടോ, അതിപ്പോൾ അവിടെ വേണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോഴും സർക്കാരായിരിക്കും. ആക്ട് 4, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ്. ഈ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ കെഇആറിന്റെ എല്ലാ ചോദ്യപേപ്പറുകളിലും കാണും. ഫോർ അഡ്വൈസിംഗ് ദ ഗവൺമെന്റ് ഓൺ മാറ്റേഴ്സ് പെർട്ടേണിംഗ് ടു എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, ദർ വിൽ ബി എ ചെയർമാൻ ആൻഡ് 14 മെമ്പേഴ്സ് ഇൻ ദിസ് ബോർഡ്. ഇതിനാണ് നമ്മൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുത്തുക, അപ്പോൾ സർക്കാരിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷനെ സഹായിക്കുക, ഇതൊക്കെയാണ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡിൻ്റെ ചുമതലകൾ. ഇനി അതിന് ഒരു ചെയർമാൻ ഉണ്ടാവും, അതുപോലെ 14 മെമ്പേഴ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചെയർമാനും കൂടി 15 പേരാണ് അതിൻ്റെ മാക്സിമം മെമ്പേഴ്സ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡിൻ്റെ പരമാവധി അംഗസംഖ്യ, അത് ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെന്റ് ആണ്. അതുപോലെ ഈ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ് വിസി ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ, ഡി ജി എന്ന് പറയും, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ. പണ്ടത് ഡി പി ഐ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ അത് ഡി ജി ഇ എന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ. അതുപോലെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മറ്റൊന്ന് ഡയറക്ടർ ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഷാൽ ബി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. ഈ ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്, ഇവരെല്ലാവരും അതിനകത്ത് അംഗങ്ങളാണെന്ന് പറയും. ദ അതർ മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഫ്രം ദ ഡിസ്റ്റിങ്ഷ്ഡ് എഡ്യൂക്കേഷനിസ്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡിന്റെ മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് സർക്കാരാണ്. അത് എപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ വിചക്ഷണരുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ നമ്മൾ റിനൗംഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ, അതിനകത്ത് എന്താ പറയുക, വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെയാണ് ഈ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡിലേക്ക് മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഗവൺമെന്റ് അപ്പോയിന്റ്സ് വൺ ഓഫ് ദ മെമ്പേഴ്സ് ആസ് ചെയർമാൻ. ഇതിൻ്റെ ചെയർമാനെയും സർക്കാർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന അംഗങ്ങളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളെ അതിൻ്റെ ചെയർമാനായിട്ട് നിശ്ചയിക്കും. ദ ടൈം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് അതർ ദാൻ ദ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഷാൽ ബി 3 years. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഒഴികെയുള്ളവരുടെ അതിൻ്റെ ടൈം ഓഫ് ഓഫീസ്, അവരുടെ കാലാവധി 3 വർഷമാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ ബോർഡ് ഷാൽ പ്രസന്റ് ആനുവലി ടു ദ ഗവൺമെന്റ് റിപ്പോർട്ട്. അപ്പോൾ ഈ ബോർഡ് കൂടിയിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യും, ആനുവലി ഇതിനൊരു റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് അതിനെ സംബന്ധിച്ച റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ഈ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡാണ്. If government rejects any of the suggestions that should be laid before the legislative assembly, ഇവരെ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് സർക്കാരിന് എന്തെങ്കിലും തള്ളിക്കളയണമെങ്കിൽ, എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അത് തള്ളിക്കളയാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് കൊടുക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങളൊന്നും അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആക്ടിൽ അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത്, മാനേജർ ടു സെൻഡ് ലിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ഈച്ച് ഇയർ, ദ മാനേജർ ഓഫ് എവറി എയ്ഡഡ് സ്കൂൾ ഷാൽ ഫർണിഷ് എ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് എ ലിസ്റ്റ് ഓഫ് ഓൾ മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്കൂൾ ടു ദ കൺസേൺഡ് അതോറിറ്റി. മാനേജേഴ്സ് അയച്ചു കൊടുക്കേണ്ട ഒരു ലിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ്. ഇത് ചെയ്യേണ്ടത് എല്ലാ വർഷവും ഏപ്രിൽ 1st day. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്നാണ് മാനേജർ ഈ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നത്. ലിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ
എയ്ഡഡ് സ്കൂളിൻ്റെ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, മൂവബിൾ പ്രോപ്പർട്ടീസും ഇമൂവബിൾ പ്രോപ്പർട്ടീസ്, അവിടുത്തെ ഫർണിച്ചറുകൾ, ഇതെല്ലാം ഉൾപ്പെടെയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഇത് കൺസേൺഡ് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് എൽ പി സ്കൂളാണെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അതോറിറ്റി എന്നുള്ളത് എ യു ആണ്. ഇപ്പോൾ നമ്മൾ ഹൈസ്കൂളിൽ വരുമ്പോൾ അത് ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹയർ സെക്കൻഡറി വരുമ്പോൾ അത് ഡി ജിക്കാണ് അയക്കേണ്ടത്, അതാണ് കൺസേൺഡ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാനേജർമാർ ഇത് എല്ലാ വർഷവും അയച്ചു കൊടുക്കേണ്ടതാണ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സബ്മിറ്റഡ് പ്രോപ്പർലി ദ ഗവൺമെന്റ് മേ വിത്ത് ഹോൾഡ് മെയിൻ്റെനൻസ് ഗ്രാൻഡ്. ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെയ്യുന്നത് ആ സ്കൂളുകൾക്കുള്ള മെയിൻ്റെനൻസ് ഗ്രാൻഡ് സർക്കാർ തടഞ്ഞു വയ്ക്കും, അത്തരം സ്കൂളുകൾക്ക് മെയിൻ്റെനൻസ് ഗ്രാൻഡ് ലഭിക്കില്ല എന്നാണ്. ഇനി ഈ ആക്ട് 5 പിന്നീട് വന്നിട്ട് മോഡിഫിക്കേഷൻ 5A മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് സ്കൂൾസ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ് ടേക്കൺ ഓവർ ഓർ അക്വയർഡ് ബൈ ഗവൺമെന്റ്. സർക്കാർ എപ്പോഴാണ് ഇത്തരം എയ്ഡഡ് സ്കൂളുകളെ അക്വയർ ചെയ്യുന്നത്? പ്രീ പ്രൈമറി ആൻഡ് പ്രൈമറി സ്കൂൾസ് ഇൻ റൂറൽ ഏരിയാസ് ആർ മാനേജ്ഡ് ബൈ കൺസേൺഡ് വില്ലേജ് പഞ്ചായത്ത്. ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന ഒരു സെഗ്മെന്റ് ആണത്. അപ്പോൾ പ്രീ പ്രൈമറി അതുപോലെ പ്രൈമറി സ്കൂൾസ് ഇൻ റൂറൽ ഏരിയാസ് ആർ മാനേജ്ഡ് ബൈ കൺസേൺഡ് വില്ലേജ് പഞ്ചായത്ത്. അപ്പോൾ റൂറൽ ഏരിയയിലെ ഇതിന്റെ മാനേജർ എന്ന് പറയുന്നത് അവിടുത്തെ വില്ലേജ് പഞ്ചായത്തായിരുന്നു. ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പ്രൈമറി സ്കൂളിൻ്റെയും അതുപോലെ പ്രീ പ്രൈമറി സ്കൂളുകളുടെയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ കൺസേൺഡ് വില്ലേജ് പഞ്ചായത്തായി. ഹൈസ്കൂൾസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ഇൻ റൂറൽ ഏരിയാസ് ആർ മാനേജ്ഡ് ബൈ കൺസേൺഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും കാര്യത്തിൽ അത് ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് അവിടെ അത് മാനേജ് ചെയ്യുന്നത്. ഇനി ഇൻ അർബൻ ഏരിയാസ് ഓൾ ദീസ് സ്കൂൾസ് ആർ മാനേജ്ഡ് ബൈ കൺസേൺ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ, നമ്മൾ കൂടുതൽ പട്ടണങ്ങളിലേക്ക് വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റികളാണ്. അപ്പോൾ വില്ലേജുകളിലും റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഇതിന് വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. ഈ മൂന്ന് സെഗ്മെന്റും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. 5B എന്ന് പറയുന്നത് നമ്മളെ ആക്ട് 5 തന്നെ മറ്റൊരു മോഡിഫിക്കേഷൻ ആണ്. അത് കാലകാലങ്ങളിൽ വരുന്ന മോഡിഫിക്കേഷൻസ് ആണ്. നമ്മളത് പറഞ്ഞല്ലോ, ആദ്യം അത് നടപ്പിൽ വരുത്തിയെങ്കിലും പിന്നീട് അതിന് സമയബന്ധിതമായി കാലാകാലങ്ങളിൽ പല പരിഷ്കാരങ്ങളും വരുന്നുണ്ട്. അത് അതിനോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. 5B പറഞ്ഞിരിക്കുന്നത് റെസ്ട്രിക്ഷൻ ഓൺ എലിയനേഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഗവൺമെന്റ് സ്കൂൾ. സർക്കാർ സ്കൂളുകൾ അതിൻ്റെ പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ടു പോവുക, അപ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Land of government property should not be sold or transferred to some other activities other than educational purposes. എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമി, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വിൽക്കാനും പാടില്ല, അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മറ്റാർക്കും കൊടുക്കാനും പാടില്ല, ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല. അപ്പോൾ അത് പിന്നീട് വരുത്തിയ ഒരു മോഡിഫിക്കേഷൻ ആണത്. ഹൗവർ ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഫോർ വൈഡനിങ് ദ റോഡ് അണ്ടർ റൂൾസ്. എന്നിരുന്നാലും സർക്കാർ സ്കൂളുകളോട് ചേർന്ന് പോകുന്ന ഒരു റോഡ് വീതി കൂടണം. അപ്പോൾ നമുക്ക് ഒഴിവാക്കാനാവാത്ത അത്തരം സാഹചര്യങ്ങൾ, അപ്പോൾ അത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ സർക്കാരിൻ്റെ ഈ സർക്കാർ സ്കൂളിൻ്റെ ചെറിയ ഒരു പോർഷൻ, സ്കൂളിൻ്റെ പ്രോപ്പർട്ടി, സ്കൂളിൻ്റെ ഭൂമിയുടെ ചെറിയൊരു ഭാഗം റോഡിന് വീതി കൂട്ടുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം അത് വിട്ടുകൊടുക്കാനുള്ള പ്രൊവിഷൻസ് പിന്നീട് വരുത്തിയതാണ്. അതാണ് 5B. ഇൻ കേസ് ഓഫ് എയ്ഡഡ് സ്കൂൾസ് ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് ദ പെർമിഷൻ ഓഫ് കൺസേൺഡ് അതോറിറ്റി. It can never be done if it affects adversely the proper functioning of school. Aided school ന്റെ കാര്യത്തിൽ ഇത് പ്രത്യേകം പറഞ്ഞേക്കുന്നത്, എയ്ഡഡ് സ്കൂളിൽ ഇപ്പോൾ മാനേജർ സ്കൂൾ ചിലപ്പോൾ അവർ മാനേജ്മെന്റ് ഒക്കെ മാറും, അതിനകത്ത് ഇപ്പോൾ ജ്യേഷ്ഠാനുജന്മാരുടെ സ്കൂളുകളോ അപ്പോൾ അങ്ങനെയൊക്കെ കൈമാറ്റം ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവർക്ക് തോന്നുന്ന പടി അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ആക്ടിൽ അതിനകത്ത് റൂൾസ് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ സ്കൂളിൻ്റെ ലാൻഡ് എന്തെങ്കിലും കൈമാറ്റം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. കൺസേൺഡ് അതോറിറ്റി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ പ്രൈമറി സ്കൂളാണെങ്കിൽ അത് AU ആണ് പെർമിഷൻ വേണ്ടി വരിക, ഹൈസ്കൂളാണെങ്കിൽ അത് മാറും DD മാറും, ഹയർ സെക്കൻഡറി ആണെങ്കിൽ അത് DG മാറും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ ആയാലും പ്രോപ്പർട്ടി വളരെ പെട്ടെന്ന് കൈമാറുക എളുപ്പമല്ല. ക്യാൻ നെവർ ബി ഡൺ ഇഫ് ഇറ്റ് അഫക്ട്സ് അഡ്വേഴ്സ്ലി ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എ സ്കൂൾ. ഇപ്പോൾ സ്കൂളിന് കുറേ ലാൻഡ് ഉണ്ട്, ഇപ്പോൾ അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും ഫാക്ടറി തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്കൂളിൻ്റെ വസ്തുവകകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല, ഭൂമിയായത്. ഫെനി മാനേജ്മെന്റ് വയലേറ്റ് സച്ച് റൂൾസ് ഗവൺമെന്റ് മേ വിത്ത്ഹോൾഡ് ദ ഗ്രാന്റ് ടു സ്കൂൾ. അപ്പോൾ മാനേജ്മെന്റ് അത്തരം വയലേഷൻസ് നടത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഗ്രാന്റ് പിടിച്ചു വയ്ക്കും, വിത്ത്ഹോൾഡ് ചെയ്യും. സർക്കാരിൻ്റെ ഗ്രാന്റ് പിടിച്ചു വയ്ക്കുക മാത്രമല്ല, ആ സ്കൂളിൻ്റെ പെർമിഷൻ പോലും കട്ട് ചെയ്യും. അപ്പോൾ യാതൊരു തരത്തിലുള്ള പിന്നീട് ആ സ്കൂള് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ
അപ്പോൾ അത് സർക്കാർ വളരെ വിജിലൻ്റ് ആയിരിക്കും, അത് അനുവദിക്കില്ല അത്തരം കാര്യങ്ങൾ. ഇനി നമ്മൾ കാണുന്നത് ഈ സെഗ്മെന്റിൽ നിന്ന് പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദ അതോറിറ്റി ടു ഹൂം അപ്പീൽ ലൈസ് ഇൻ റെസ്പെക്ട് ഓഫ് എ ഡിസിഷൻ റിഫ്യൂസിങ് പെർമിഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ഓഫ് അൻ എയ്ഡഡ് സ്കൂൾ. അതായത് എയ്ഡഡ് സ്കൂളിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പീലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടതെന്നാണ്. ഓപ്ഷൻ എ ലോക്കൽ എഡ്യൂക്കേഷൻ അതോറിറ്റി, ഓപ്ഷൻ ബി ഡയറക്ടർ, ഓപ്ഷൻ സി ഗവൺമെൻറ്, ഓപ്ഷൻ സി എഡ്യൂക്കേഷണൽ അഡ്വൈസറി ബോർഡ്. രണ്ടാമത്തെ ചോദ്യം, നെയിം ഓഫ് ലോക്കൽ അതോറിറ്റി അണ്ടർ വിച്ച് ദ മാനേജ്മെന്റ് ഓഫ് എ ഗവൺമെന്റ് എൽ പി സ്കൂൾ സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ വെസ്റ്റഡ് വിത്ത്. റൂറൽ ഏരിയയിലുള്ള ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ മാനേജിംഗ് അതോറിറ്റി ആരാണെന്നാണ്. ഇത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ മുനിസിപ്പാലിറ്റി, ഓപ്ഷൻ ബി വില്ലേജ് പഞ്ചായത്ത്, ഓപ്ഷൻ സി ബ്ലോക്ക് പഞ്ചായത്ത്, ഓപ്ഷൻ ഡി കോർപ്പറേഷൻ. മൂന്നാമത്തെ ചോദ്യം, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അതർ ദാൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഷാൽ ബി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ 5 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 7 years, ഓപ്ഷൻ ഡി 2 years. വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ അതിൽ തന്നെ ഇത് കിട്ടും. നാലാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ അതോറിറ്റി ടു ഗീവ് പെർമിഷൻ ഫോർ ഓപ്പണിംഗ് ന്യൂ സ്കൂൾ. പുതിയ സ്കൂളുകൾ തുറക്കുന്നതിനുള്ള പെർമിഷൻ കൊടുക്കാനുള്ള അതോറിറ്റി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി ഡെപ്യൂട്ടി ഡയറക്ടർ, ഓപ്ഷൻ സി ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അഞ്ചാമത്തെ ചോദ്യം, എ പ്രൈവറ്റ് സ്കൂൾ വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ആൻഡ് റിസീവിംഗ് എയ്ഡ് ഫ്രം ഗവൺമെന്റ് ഈസ് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണത് കേട്ടോ. മൈനോറിറ്റി സ്കൂൾ, എയ്ഡഡ് സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ, ട്രെയിനിങ് സ്കൂൾ. ആറാമത്തെ ചോദ്യം, സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് അണ്ടർ ദ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 30 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വീഡിയോയിലും നമ്മൾ മെൻഷൻ ചെയ്തു പോയ അതേ കാര്യം തന്നെ. ഇതും ഒത്തിരി വട്ടം ആവർത്തിച്ച് കാണുന്നുണ്ട്. ഓപ്ഷൻ എ ഗവൺമെന്റ് സ്കൂൾസ്, ഓപ്ഷൻ ബി റെക്കഗ്നൈസ്ഡ് സ്കൂൾസ്, ഓപ്ഷൻ സി അൺറെക്കഗ്നൈസ്ഡ് സ്കൂൾസ്, ഓപ്ഷൻ ഡി മൈനോറിറ്റി സ്കൂൾസ്. ചെറിയ മടി തോന്നുമെങ്കിലും തന്നെത്താൻ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവസാനം ഞാൻ ഇതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഏഴാമത്തെ ചോദ്യം, ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ചെയർമാൻ ഇൻ ദ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് വിൽ ബി. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും അവിടുന്ന് ആ സെഗ്മെന്റിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കണ്ടോ. രണ്ട് ചോദ്യങ്ങളും തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. എട്ടാമത്തെ ചോദ്യം, മാനേജ്മെന്റ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ഇൻ റൂറൽ ഏരിയാസ് ആർ വെസ്റ്റഡ് വിത്ത് എ വില്ലേജ് പഞ്ചായത്ത്, ബി ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, സി മുനിസിപ്പാലിറ്റി, ഡി കോർപ്പറേഷൻ. ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഈ കാര്യവും ശ്രദ്ധിക്കണം നിങ്ങൾ. റൂറൽ ഏരിയയും അതുപോലെ അർബൻ ഏരിയാസിലെ മാനേജ്മെൻറ്റ് മാറുന്നത് എപ്പോഴും ചോദിക്കാറുണ്ടത്. ഒൻപതാമത്തെ ചോദ്യം, മാനേജർ ഓഫ് എവറി എയ്ഡഡ് സ്കൂൾ ഷാൽ ഫർണിഷ് ദ ലിസ്റ്റ് ഓഫ് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ടു ദ കൺസേൺ അതോറിറ്റി ഓൺ. ഈ ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷൻ എ റീ ഓപ്പണിംഗ് ഡേ, ഓപ്ഷൻ ബി 1st June, ഓപ്ഷൻ സി 1st day ഓഫ് ഏപ്രിൽ, ഓപ്ഷൻ ഡി ക്ലോസിംഗ് ഡേ. അപ്പോൾ കേരള എഡ്യൂക്കേഷൻ ആക്റ്റിലെ വളരെ കുറച്ച് ഒരു സെഗ്മെൻറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അതിൻ്റെ ആൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 1st C, 2nd ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ബി ആണ്. 3B, 4A, 5B, 6D, 7B, 8B, 9C. ഈ രീതി നിങ്ങൾ പിന്തുടരാൻ നിങ്ങൾക്ക് മടി വിചാരിക്കേണ്ട, ഇത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. യാതൊരു സംശയവും വേണ്ട. ചോദ്യങ്ങളും ഉത്തരങ്ങൾ തന്നെത്താൻ കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതും ഉത്തരങ്ങളൊക്കെ എവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു മടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് കൂടുതൽ പ്രയോജനം ചെയ്യും. ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ KER ക്ലാസ്സുകൾ തുടരും. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.